എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. ശ്രീ എം മുകുന്ദൻ്റെ ചായ എന്ന കഥയുടെ ആദ്യ ഭാഗം പരിചയപ്പെടുത്തുന്നു. അച്ഛന് പ്രായമായിരിക്കുകയാണ്. തലമുടിയാകെ വെളുത്തു. പതിവായി ഷേവ് ചെയ്യാത്തതുകൊണ്ട് മുഖത്ത് നിറയെ നരച്ച കുറ്റിരോമങ്ങളുണ്ട്. അത് മുഖത്തിന് ഒരു ദൈന്യഭാവം നൽകുന്നു. എപ്പോഴും പതുക്കെ വേദനിക്കുന്ന സ്വരത്തിലാണ് സംസാരിക്കുക. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വളരെ നേരം കിടന്നുറങ്ങുന്നത് അച്ഛൻ്റെ ഒരു സ്വഭാവമാണ്. തന്നോളം തന്നെ പ്രായമുള്ള വിചിത്രമായ കൊത്തുപണികളുള്ള ആ കട്ടിലിൽ ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടന്ന് പകുതിയടഞ്ഞ കണ്ണുകളോടെ അച്ഛൻ ഉറങ്ങുകയായിരുന്നു. വൈകുന്നേരം സ്കൂൾ വിട്ട് കുട്ടികൾ വന്ന് ബഹളമുണ്ടാക്കിയപ്പോഴും അച്ഛൻ ഉണർന്നില്ല. അവസാനം അമ്മ ചെന്ന് കുലുക്കി വിളിച്ചു. മണി 5 കഴിഞ്ഞു. അച്ഛൻ പെട്ടെന്ന് ഉണർന്നുവെങ്കിലും കണ്ണുകൾ തുറക്കാതെ അവിടെ തന്നെ കിടന്നു. എന്നിട്ട് ഒരു ചുരുട്ട് കത്തിച്ച് പതുക്കെ പുക വിട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ വല്ലാതെ ഉറങ്ങിപ്പോയി. ശരീരത്തിന് എന്തൊരു ക്ഷീണം. ചായ കൊണ്ടുവരട്ടെ? അമ്മ ചോദിച്ചു. ആയിക്കോട്ടെ നളിനി, അമ്മ വിളിച്ചു പറഞ്ഞു. അച്ഛന് ചായ കൊണ്ടുവരൂ. നളിനി ഒരു ചെറിയ ഗ്ലാസ്സിൽ ചായ കൊണ്ടുവന്നു. നീണ്ട കണ്ണുകളുള്ള, എപ്പോഴും അടുക്കളയിൽ പെരുമാറുന്നത് കൊണ്ട് തുടുത്ത മുഖമുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ. അവളുടെ വസ്ത്രങ്ങൾ മുഷിഞ്ഞിരുന്നു. അവൾ പറഞ്ഞു, ചായക്ക് ചൂടുണ്ടേ? ചായ ചൂടാറിയപ്പോൾ ഗ്ലാസ് എടുത്ത് അമ്മ കട്ടിലിനരികിൽ ചെന്നു. കണ്ണുകളടച്ച് പുകവലിച്ചുകൊണ്ടിരുന്ന അച്ഛൻ പറഞ്ഞു, അവിടെ വെച്ചേക്കൂ, ഞാൻ കുടിച്ചോളാം. അമ്മ വാതിൽമേൽ മുഖം ചാരി അല്പനേരം നിന്നു. പിന്നീട് ചായ അവിടെ വെച്ച് തിരിഞ്ഞു നടന്നു. അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നീട് അങ്ങനെ കണ്ണുകളടച്ച് പുകവലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ മുഖം കുറച്ചുകൂടി വിഷാദാത്മകമായി. അച്ഛൻ ഇടയ്ക്ക് നിശ്വസിച്ചുകൊണ്ടിരുന്നു. പുകവലി കഴിഞ്ഞിട്ടും അച്ഛൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റില്ല. അമ്മ ഓർമ്മപ്പെടുത്തി, ചായ തണുത്തുപോയില്ലേ? അച്ഛൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റു. അഴിഞ്ഞുപോയ മുണ്ട് ശരിപ്പെടുത്തുമ്പോൾ അമ്മ ചായ എടുത്തു കൊടുത്തു. ചായ ഒരു ഇറക്ക് കുടിച്ചിട്ട് ഗ്ലാസ് അച്ഛൻ മേശമേൽ വെച്ചു. അമ്മ ചോദിച്ചു, എന്താ? ഒന്നുമില്ല. മധുരമല്ലേ? ഉണ്ട്. പിന്നെ എന്താ കുടിക്കാത്തത്? കടുപ്പം അധികമാണോ? അച്ഛൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ജാലകത്തിൻ്റെ തിരശീല നീക്കി പുറത്തേക്ക് നോക്കി നിന്നു. നേരിയ മഴച്ചാറ്റൽ ഏറ്റുകൊണ്ടിരിക്കുന്ന നിരത്ത് ശൂന്യമായിരുന്നു. ഒരു സ്പൂൺ കൊണ്ട് ചായ രുചിച്ചു നോക്കിയപ്പോൾ അമ്മയുടെ മുഖം കോടി. അമ്മ വിളിച്ചു, നളിനി. പവാടയിൽ നനഞ്ഞ കൈകൾ തുടച്ചുകൊണ്ട് നളിനി അടുക്കളയിൽ നിന്നും വന്നു. അമ്മ ചോദിച്ചു, നീ ഇതിൽ പഞ്ചസാര ഇട്ടിട്ടില്ലേ? അവൾ ആലോചിച്ചു. അബദ്ധം മനസ്സിലായപ്പോൾ മുഖം കൊനിച്ചു നിന്നു. അവളുടെ മുഖം വിയർപ്പ് തുള്ളികളുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു, എന്തൊരു മറവിയാ നിനക്ക്. അടുക്കള ചെന്ന് പഞ്ചസാര എടുത്തോണ്ട് വാ. ചായ തണുത്തുപോയി, ഞാൻ ചൂടാക്കട്ടെ? വേണ്ട. ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി എന്ന് അച്ഛൻ പറഞ്ഞു, ഇത് കുടിക്കൂ. ഞാൻ കുടിച്ചു കൊള്ളാമെന്ന് പറഞ്ഞില്ലേ? അച്ഛൻ ചുരുട്ടിൻ്റെ അഗ്രത്തിലെ ചാരം നിലത്ത് തട്ടിയിട്ടു. പഞ്ചസാരയിട്ട് തണുത്തു തുടങ്ങിയ ചായ മേശയിന്മേൽ തന്നെ ഇരുന്നു. വീണ്ടും ചുരുട്ട് കൊളുത്തി. ജാലകത്തിൻ്റെ അരികിൽ നിന്ന് അച്ഛൻ വെളിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എത്ര നിർബന്ധിച്ചിട്ടും അത് കുടിക്കാൻ കൂട്ടാക്കിയില്ല. നിർബന്ധം തുടർന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ കുടിക്കും. ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്തിനാ? അവൾ പഞ്ചസാര ഇടാൻ മറന്നുപോയതല്ലേ? അമ്മ വിഷമത്തോടെ പറഞ്ഞു. അച്ഛൻ മിണ്ടിയില്ല. ചായ കയ്യിലെടുത്ത് അമ്മ പറഞ്ഞു, ഇത് കുടിക്കില്ലേ? ചായയിൽ നോക്കാതെ മുഖം തിരിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു, മറന്നതാണല്ലേ? എങ്ങനെയാണ് നിങ്ങളിതൊക്കെ മറക്കുന്നത്? എന്നെപ്പറ്റി നിങ്ങൾക്ക് അത്രമാത്രം ശ്രദ്ധയുണ്ട്. അച്ഛൻ പുക നാസാരന്ധ്രങ്ങൾക്കിടയിലൂടെ പുറത്തേക്ക് വിട്ടു. അമ്മ മിണ്ടാതിരുന്നപ്പോൾ അച്ഛൻ തുടർന്നു, ഈയിടെ ചുരുട്ട് തീർന്നപ്പോൾ 100 പ്രാവശ്യം ഞാൻ പറഞ്ഞു. എന്നിട്ട് നീ അത് വാങ്ങിപ്പിച്ചോ? രാവിലെ ഡോക്ടർ വന്നപ്പോൾ ഒരു നാറിയ മുണ്ട് നീ എന്നെ കൊണ്ട് ഉടുപ്പിച്ചില്ലേ? ഇതെല്ലാം മറന്നതാണോ? എല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഡോക്ടർ പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. വരുമ്പോഴേക്ക് മുണ്ടെടുത്ത് തരാമെന്ന് കരുതിയതാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ? അമ്മ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാ. ഞാൻ മുഷിഞ്ഞ മുണ്ടെടുത്ത് നടന്നാൽ നിങ്ങൾക്കെന്താ? ഒരു ചായ കുടിക്കുകയോ ചുരുട്ട് വലിക്കുകയോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കെന്താ? അതൊക്കെ നിങ്ങൾക്ക് ലാഭമല്ലേ? അങ്ങനെയൊന്നും പറയരുത്. അമ്മയുടെ കണ്ണുകൾ നനഞ്ഞു. അമ്മയുടെ മുഖത്ത് നരച്ചു തുടങ്ങിയ മുടി വീണു തുടങ്ങിയിരുന്നു. വളരെ ദുഃഖങ്ങൾ മനസ്സിലൊതുക്കി നടക്കുന്ന അമ്മയുടെ കണ്ണുകൾ നനവ് തോന്നിക്കി. ചിതറിക്കിടക്കുന്ന മുടി നേരെയാക്കിക്കൊണ്ട് അമ്മ ജാലകത്തിലൂടെ നോക്കി. മഴ പെയ്തു നനഞ്ഞ നിരത്തിലൂടെ കയ്യിൽ കുറേ കടലാസുകളുമായി മകൻ നടന്നു വരുന്നുണ്ടായിരുന്നു. അച്ഛനെ പോലെ ഒരു വശത്തേക്ക് ചരിഞ്ഞ് ഒരു പ്രത്യേകതയോടെ നടന്നു വരുന്ന മകനെ അമ്മ സാകൂതം നോക്കി നിന്നു. അമ്മ പറഞ്ഞു, രവി വരുന്നുണ്ട്. കടലാസുകൾ മേശയിന്മേൽ സൂക്ഷിച്ചിട്ട് വിയർപ്പ് ഒപ്പി കടന്നു വന്ന അയാൾ പറഞ്ഞു, അമ്മേ ചായ വേണം. അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്ന ഒരു പൊതിയെടുത്തിട്ട് രവി പറഞ്ഞു, അച്ഛൻ്റെ ചുരുട്ടിതാ കേട്ടോ. എല്ലാ ദിവസവും ആഫീസിൽ നിന്ന് വരുമ്പോൾ മകൻ അച്ഛനുള്ള ചുരുട്ടുകൾ കൊണ്ടുവരും. വെള്ള നിറത്തിലുള്ള റാപ്പറോട് കൂടിയ 2 കെട്ട് ചുരുട്ടുകളായിരുന്നു അത്. പൊതിയഴിച്ച് ചുരുട്ടിൻ്റെ ലേബലിൽ നോക്കിയിട്ട് അച്ഛൻ നാടകീയമായി പറഞ്ഞു, എത്ര ദിവസമായി നിന്നോട് ഞാൻ പറയുന്നു ഈ ജാതി ചുരുട്ട് വേണ്ടെന്ന്.
ഇത് വലിച്ച് വലിച്ച് എൻ്റെ തൊണ്ട കീറിയിരിക്കുന്നു. ഈ നാട്ടിൽ വേറെ ചുരുട്ടൊന്നും കിട്ടില്ലേ മോനെ? മകൻ്റെ മുഖത്തുണ്ടായിരുന്ന സന്തോഷഭാവം പെട്ടെന്ന് മറഞ്ഞു. വേറെ ചുരുട്ട് കൊണ്ടുവരാൻ അച്ഛൻ പറഞ്ഞിരുന്നോ? ഞാൻ ഓർക്കുന്നില്ല. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. മകൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുത്തുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഇതിന് രണ്ട് മുക്കാലിൻ്റെ ആദായമുണ്ടെങ്കിൽ ഇനിയും നീ ഇത് തന്നെ കൊണ്ടുവരും. കുറച്ച് കുറച്ച് ഞാൻ മരിച്ചു കൊള്ളട്ടെ, എങ്കിൽ നിനക്കൊരു ഉപദ്രവം കഴിഞ്ഞല്ലോ മോനെ. അച്ഛൻ, ഈ ചുരുട്ട് വേണമെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ വേറെ വാങ്ങിച്ചു തരാം. അത് കേൾക്കാത്ത പോലെ അച്ഛൻ തുടർന്നു, ഞാൻ പറയുന്നത് കേൾക്കുവാൻ ഇവിടെ ആർക്കെങ്കിലും നേരമുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ സുഖദുഃഖങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. നിങ്ങൾ എന്നെപ്പറ്റി എന്താ വിചാരിക്കുന്നത്? എനിക്കൊക്കെ നല്ല പോലെ അറിയാം. അച്ഛൻ്റെ ശബ്ദം നേർത്തു. കുഴിഞ്ഞ കണ്ണുകൾ നിലത്തുറപ്പിച്ചു. ആരോടുമില്ലാതെ അച്ഛൻ പറഞ്ഞു, ഒന്നുറങ്ങാമെന്ന് കരുതിയാൽ നിങ്ങൾ സമ്മതിക്കുമോ? കണ്ണടച്ചാൽ എല്ലാം ഒന്ന് മറക്കാൻ കഴിയും. അപ്പോഴേക്ക് ആളെത്തി വിളിച്ചുണർത്താൻ. അമ്മ മകനോട് പറഞ്ഞു, 5 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉണർത്തിയത്. ചായ തണുത്തു പോയില്ലേ? ഞാൻ എന്ത് ചെയ്യുന്നുവോ അതെല്ലാം കുറ്റമാണ്. അമ്മ നിശ്വസിച്ചു. അച്ഛൻ പറഞ്ഞു, നീ ചെയ്യുന്നതൊന്നും കുറ്റമല്ല. മുഷിഞ്ഞാൽ കുപ്പായം തിരുമ്പിത്തരാത്തതും പഞ്ചസാരയിടാതെ ചായ തരുന്നതും എൻ്റെ കുറ്റമാണോ? ആണല്ലേ. ശരി, എല്ലാം എൻ്റെ കുറ്റം തന്നെ. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ ശ്രവിക്കാം. എല്ലാവർക്കും നന്ദി. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. ശ്രീ എം മുകുന്ദൻ്റെ ചായ എന്ന കഥയുടെ 2-ാം ഭാഗം പരിചയപ്പെടാം. ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞുകൊള്ളൂ, ഞാൻ സഹിക്കാം. എല്ലാം എൻ്റെ വിധിയാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ ഇത്. എപ്പോഴെങ്കിലും എൻ്റെ മനസ്സിന് ഒരു സ്വൈര്യം തന്നിട്ടുണ്ടോ? അമ്മയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. നീ പ്രസംഗിക്കുകയാണോ? തീരാറായ ചുരുട്ട് നിലത്തെറിഞ്ഞുകൊണ്ട് അച്ഛൻ ചോദിച്ചു. അമ്മ ഒന്നും മിണ്ടിയില്ല. പറയുവാൻ പാടില്ലാത്ത എന്തോ ഒന്ന് പറഞ്ഞ പോലെ നിലത്തു നോക്കി നിന്നു. അമ്മയുടെ ആ ഭാവം അച്ഛന് പ്രേരണ നൽകി. അച്ഛൻ പറഞ്ഞു, നീ എൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്, അത്രമാത്രം നിങ്ങൾക്കെല്ലാം എന്നെ വിലയുണ്ട്. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് കയ്യും കാലും തളർന്ന എൻ്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുക, അത്രയധികം നിങ്ങൾ വളർന്നിട്ടില്ല, അത് മനസ്സിലാക്കിക്കോ. മകൻ പറഞ്ഞു, അമ്മ വേറെ ചായ ഉണ്ടാക്കിത്തരും. ഞാൻ അച്ഛന് ഇഷ്ടമുള്ള ജാതി ചുരുട്ട് വാങ്ങിച്ചു തരാം. പിന്നെ അച്ഛൻ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അയാൾ പുറത്തേക്ക് പോകുവാൻ തുനിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എവിടെയാണ് നീ പോകുന്നത്? നിനക്ക് നിങ്ങളുടെ ചുരുട്ടും വേണ്ട, ചായയും വേണ്ട. ഞാൻ നിങ്ങളോട് ഇരക്കൊന്നുമല്ല. വയസ്സായിരിക്കുന്നു, അധ്വാനിക്കാൻ വകയില്ല. അങ്ങനെയുള്ള അച്ഛനാണെന്ന ബോധം നിങ്ങൾക്കുണ്ടോ? ആ ബോധത്തോടെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചുരുട്ട് വാങ്ങിച്ചു തരണം. അച്ഛനെ ശ്രദ്ധിക്കണം. അല്ലാതെ ഞാൻ ഇരക്കുകയല്ല, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുകയല്ലേ വേണ്ടത്? പിന്നെ നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അച്ഛനെ കാണുകയില്ല. അച്ഛൻ്റെ ശബ്ദം ഇടറി. എന്തിനാണ് ഇങ്ങനെയൊക്കെ അച്ഛൻ പറയുന്നത്? ഞങ്ങൾ അച്ഛനെതിരായി ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തെങ്കിൽ തന്നെ ക്ഷമിക്കുകയല്ലേ വേണ്ടത്? ക്ഷമിക്കുന്നുണ്ടടാ, ക്ഷമിക്കുന്നുണ്ട്. നിന്നെയൊക്കെ വളർത്തി കുടിക്കുവാൻ കഞ്ഞിയും കിടക്കുവാൻ വീടും നിങ്ങൾക്ക് ലഭ്യമാക്കിച്ചു. ഇതിനെല്ലാം വേണ്ടി എനിക്ക് ചോര നീരാക്കേണ്ടി വന്നു. അവസാനം ഈ വയസ്സുകാലത്ത് എന്നെ പട്ടിണി കിടത്തി കൊല്ലാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാനത് മനസ്സിലാക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ക്ഷമിക്കണം അല്ലേ? അച്ഛൻ്റെ അടുത്ത് ചെന്ന് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് മകൻ പറഞ്ഞു, അച്ഛന് വന്ന മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിക്കുക. എന്താണ് അച്ഛൻ്റെ മനസ്സിലുള്ളത്? ഞങ്ങളെന്നും അച്ഛനെ ഇത്രയേറെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഉള്ളൂ. ഒരു നിമിഷം അച്ഛൻ മകൻ്റെ മുഖത്ത് നോക്കി നിന്നിട്ട് ശാന്തനായി പറഞ്ഞു, ഇപ്പോൾ ഈ കിഴവനെ നിങ്ങൾ മറന്നിട്ടില്ല അല്ലേ? അച്ഛൻ ചിരിച്ചു, എടാ, ഈ കൗശലമൊന്നും എൻ്റെ അരികിൽ വേണ്ട. നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഞാൻ വെറുതെ നോക്കി നിൽക്കുമെന്നാണോ? ഒരിക്കലുമില്ലടാ. എൻ്റെ നാവിന് ശക്തിയുള്ളിടത്തോളം ഞാൻ കാര്യം പറയും. നിങ്ങളുടെ തോന്നിയാസങ്ങൾ അനുവദിക്കുകയില്ല ഒട്ടും. അയാൾ പറഞ്ഞു, എന്ത് കൗശലങ്ങളാണ് ഞങ്ങൾ കാണിക്കുന്നത് അച്ഛാ? അച്ഛൻ തുറന്നു പറയൂ, അച്ഛൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ്, എന്തൊക്കെ തെറ്റിദ്ധാരണകളാണ് ഉള്ളത്? ഞാൻ തെറ്റിദ്ധരിക്കുകയാണല്ലേ. ഞാൻ പറയുന്നതിനൊന്നും ഒരർത്ഥവുമില്ല അല്ലേ? കുറച്ചുകൂടി കഴിഞ്ഞാൽ നീ പറയുമിടോ എനിക്ക് ബോധമില്ലെന്നും എനിക്ക് ഭ്രാന്താണെന്നും. മകൻ മിണ്ടിയില്ല. അമ്മയുടെ ചുളി വീണ കബിളുകൾ നനഞ്ഞു തുടങ്ങിയിരുന്നു. മുഖത്തെ നരച്ച കുറ്റിരോമങ്ങൾ തലോടിക്കൊണ്ട് അച്ഛൻ തുടർന്നു, എന്നെ നിങ്ങൾക്കൊരു ഭ്രാന്തനായി കാണണം. എന്നിട്ട് ഒരു കിഴവൻ നായയെപ്പോലെ ആട്ടി ഓടിക്കണം. നാട്ടുകാർ ചോദിച്ചാൽ പറയും അച്ഛന് കിറുക്കാണ് എന്ന്. എന്തൊരു കൗശലം! കൈകൾ കൊണ്ട് മുഖം താങ്ങി അമ്മ തേങ്ങി. ആ ശബ്ദം കേട്ടപ്പോൾ അച്ഛൻ തലയുയർത്തി. അമ്മയുടെ തുളുമ്പിയ കണ്ണുകളിൽ നോക്കി അച്ഛൻ പറഞ്ഞു, എന്തിനാണ് നീ കരയുന്നത്? നിന്റെ കണ്ണുനീർ കണ്ടിട്ടാണോ, എൻ്റെ മകൻ്റെ ന്യായം കേട്ടിട്ടാണോ? ഇതൊന്നും ഞാൻ കുലുങ്ങുകയില്ല കേട്ടോ. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ വാലാട്ടുമെന്ന് കരുതിയോ? എൻ്റെ വീടാണിത്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്. ഇവിടെയുള്ളവർ ഞാൻ പറയുന്നതനുസരിക്കണം. എൻ്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കാൻ പാടില്ല. അമ്മ ഒന്നും പറയാതെ കലങ്ങിയ കണ്ണുകളോടെ നിലത്ത് നോക്കി നിന്നു.
മകനും അച്ഛനും ഒന്നും മിണ്ടിയില്ല. അയാളുടെ സ്വാസ്ഥതയും നഷ്ടപ്പെട്ടിരുന്നു. മുഖം തടവിക്കൊണ്ട് നിശബ്ദനായിരിക്കുന്ന മകനെ നോക്കി അച്ഛൻ ചോദിച്ചു, എന്താണൊന്നും മിണ്ടാത്തത്? ഇങ്ങനെയാണ് കിഴവനെ പടിയിറക്കേണ്ടത് എന്ന് ആലോചിക്കുകയായിരിക്കും അല്ലേ? എന്നാൽ അതിനൊന്നും നീ മോഹിക്കണ്ട, ഞാൻ ഈ വീട്ടിൽ തന്നെ കിടക്കും ചാകുന്നവരെ. മനസ്സിലായോ? ഓ, മനസ്സിലായി, അസഹ്യതയോടെ മകൻ പറഞ്ഞു. അച്ഛന് അമ്മയുടെ കണ്ണീർ കുടിക്കണോ? ഞങ്ങൾ ഒരു ദിവസമെങ്കിലും സ്വൈര്യമായിരിക്കുന്നത് ഇഷ്ടമല്ലേ? അച്ഛൻ എന്താ വേണ്ടത്? ഭാര്യയെയും മക്കളെയും മാട്ടിയോടിച്ച് തനിയെ ജീവിക്കണോ? എങ്കിൽ അച്ഛനത് പറയൂ. മകൻ കൈകൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് പെട്ടെന്ന് മുറിവിട്ടുപോയി. പടികളിറങ്ങി ഇരുട്ടു വീണ നിരത്തിലൂടെ ഒരു വശം ചരിഞ്ഞുകൊണ്ടുള്ള ആ പ്രത്യേകതയോടെ അയാൾ നടന്നുപോയി. അച്ഛൻ പകുതിയെരിഞ്ഞ ചുരുട്ട് ജാലകത്തിന്മേൽ വെച്ച് മുഖരോമങ്ങൾ തടവിക്കൊണ്ട് കൊലായിൽ ചെന്ന് നിന്നു. വളരെ നേരം തൂണിന്മേൽ ചാരി നിന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. അച്ഛൻ പതുക്കെ ചാരുകസേല നിവർത്തി ഒരു ചുരുട്ടുകൂടി കത്തിച്ച് അതിൽ കയറിക്കിടന്നുകൊണ്ട് നനഞ്ഞ വിളക്കുകാലിൽ നോക്കിയിരുന്നു. മഴ പതുക്കെ വർദ്ധിച്ചു. മുഖത്ത് വെള്ളം പെട്ടെന്ന് പൊന്തി വന്നു. ആ വെള്ളത്തിൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ അയാൾക്ക് തോന്നി. മഴ തീർന്നപ്പോഴാണ് മകൻ തിരിച്ചു വന്നത്. അയാളുടെ വസ്ത്രം നനഞ്ഞിരുന്നു. മുടിയിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീണിരുന്നു. മകൻ ചാരുകസാരിയിൽ കിടക്കുന്ന അച്ഛനെയോ കൈകളിൽ മുഖം വെച്ച് കുനിഞ്ഞിരിക്കുന്ന അമ്മയെയോ കാണാത്ത പോലെ തലകുനിച്ചകത്തേക്ക് പോയി. അമ്മ ചാരുകസാരിയിൽ നോക്കി താണസ്വരത്തിൽ ചോദിച്ചു, ചോറ് വെക്കട്ടെ? ആ, വെച്ചോ. അച്ഛൻ പുകവലിച്ചു കൊണ്ടിരുന്നു. അയാൾ നനഞ്ഞ വസ്ത്രം മാറ്റി വരുമ്പോൾ അമ്മ മേശപ്പുറത്ത് ഊണ് വെക്കുകയായിരുന്നു. അമ്മ പ്ലേറ്റിൽ ചോറ് വിളമ്പുന്നതിനിടയിൽ മുണ്ടിൻ്റെ തുമ്പ് കൊണ്ട് കണ്ണുകൾ തുടച്ചിരുന്നു. മകൻ പാത്രത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്തിനാണ് അമ്മ കരയുന്നത്? അമ്മ ഒന്നും പറയാതെ രണ്ടാം മുണ്ട് കൊണ്ട് കണ്ണുകളും മുഖവും ആർത്തി തുടച്ചു. അമ്മയുടെ മുഖം പെട്ടെന്ന് രോഗിയുടേതുപോലെ വിളറിയിരുന്നു. ഊണ് വെച്ചപ്പോൾ ചാരുകസേരിക്കരികിൽ ചെന്ന് സാവധാനത്തിൽ അമ്മ പറഞ്ഞു, ഈ തണുപ്പിൽ എന്തിനാണ് പുറത്ത് കിടക്കുന്നത്? ഞാൻ കിടക്ക വിരിച്ചിട്ടുണ്ട്. കുറച്ച് ചോറ് കഴിച്ചിട്ട് മുറിയിൽ കിടന്നുകൂടെ. ഞങ്ങൾ ചെയ്തതെല്ലാം പൊറുക്കൂ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുകയില്ലേ? എനിക്ക് വിശക്കുന്നില്ല. ഉച്ചയ്ക്ക് ഒരുപിടി ചോറ് തിന്നതല്ലേ? വൈകുന്നേരം ചായയും കുടിച്ചിട്ടില്ല. എനിക്ക് ഊണ് വേണ്ട, അച്ഛൻ പറഞ്ഞു. രവി കഴിച്ചോ? ഇല്ലെങ്കിൽ ഇവനോട് തിന്നുകൊള്ളാൻ പറയൂ. രവി വൈകുന്നേരം ആഫീസിൽ നിന്ന് കൊണ്ടുവന്ന കടലാസുകൾക്കിടയിൽ ഇരിക്കുകയായിരുന്നു അമ്മ. നിങ്ങളില്ലാതെ അവൻ കഴിക്കുമോ? അവൻ കാത്തിരിക്കുകയാണ് നിങ്ങളെ. രവി, അച്ഛൻ വിളിച്ചു. അയാൾ വാതിൽപ്പടിയിൽ വന്നു നിന്നു. അച്ഛൻ പറഞ്ഞു, നീ ഉണ്ടുകൊള്ളൂ, അച്ഛനെ കാത്തിരിക്കണ്ട. അച്ഛൻ്റെ വിധി ഇങ്ങനെയൊക്കെയാണ്, എന്തു ചെയ്യും? ഒന്നും പറയാതിരിക്കുന്ന അയാളുടെ മുഖത്ത് നോക്കി അച്ഛൻ തുടർന്നു, എന്തിനാണ് നിൽക്കുന്നത്? ചോറ് തണുത്തു പോകും, നീ പോയി ഭക്ഷണം കഴിക്കേ. അച്ഛനൊട്ടും വേണ്ടേ, എന്നെ കാത്തിരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേടോ? ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾക്ക് തോന്നാം. എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ തിന്നു, നിങ്ങൾ കഴിച്ചോളൂ. അയാളും അമ്മയും ഊണ് കഴിക്കാൻ പോയില്ല. മഴ തുടർന്നു പെയ്തുകൊണ്ടിരുന്നു. തണുത്ത കാറ്റും ആകാശത്തിൻ്റെ മൂലയിൽ മിന്നലുമുണ്ടായിരുന്നു. കാറ്റിൽ മഴത്തുള്ളികൾ കോലായിലോട്ടും തെറിച്ചു വീണുകൊണ്ടിരുന്നു. അച്ഛൻ പറഞ്ഞു, മഴയും കാറ്റും അധികമാവുകയാണ്. നിങ്ങൾ ചെന്ന് എന്തെങ്കിലും കഴിച്ച് വാതിലടച്ച് കിടന്നുകൊള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അനുബന്ധ ഭാഗം നമുക്ക് നാളെ ശ്രവിക്കാം. എല്ലാവർക്കും നന്ദി. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. ശ്രീ എം മുകുന്ദൻ്റെ കഥാവിശേഷൻ എന്ന കഥാസമാഹാരത്തിലെ ചായ എന്ന കഥയുടെ അവസാന ഭാഗം. മഴയും കാറ്റും അധികമാവുകയാണ്. നിങ്ങൾ ചെന്ന് എന്തെങ്കിലും കഴിച്ച് വാതിലടച്ച് കിടന്നുകൊള്ളൂ. അച്ഛൻ്റെ വാക്കുകൾ. പട്ടിണിയായി ഈ മഴയത്തും കാറ്റത്തും പുറത്ത് കിടന്ന് വല്ല സൂക്കേടും വരുത്തണോ? എന്തിനാ മറ്റുള്ളവരെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ എന്നെക്കൊണ്ട് വിഷമിക്കുന്നത്? അച്ഛൻ ചോദിച്ചു. മഴയത്തും വെയിലത്തും കിടന്ന് എനിക്ക് പരിചയമുണ്ട്. എനിക്കൊരു സൂക്കേടും വരില്ല. വന്നെങ്കിൽ തന്നെ അതിലെന്തിരിക്കുന്നു വിഷമിക്കാൻ? ഒന്നും തിന്നുന്നില്ലെങ്കിൽ വേണ്ട, അകത്ത് വെച്ച് കിടക്കുകയെങ്കിലും ചെയ്തുകൂടെ? അമ്മ അച്ഛൻ്റെ മുഖത്ത് നോക്കി. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കരുതെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ട്, അച്ഛൻ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പട്ടിണി കിടക്കാം, മഴയും കാറ്റും കൊള്ളാം, പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് അനുസരിച്ചെങ്കിൽ? അമ്മ പറഞ്ഞു, പറയുന്നത് ഞങ്ങൾ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ അകത്ത് ചെന്ന് വിളക്കണച്ച് കിടക്കുക. എന്നെപ്പറ്റി അധികമൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഇതൊക്കെ എൻ്റെ വിധിയാണ്. എന്നെക്കൊണ്ട് അധികകാലമൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല. കവിഞ്ഞാൽ 5-6 മാസം എനിക്ക് കഞ്ഞിയും ചുരുട്ടും തരേണ്ടി വരും. 5-6 മാസം മാത്രം. എന്നിട്ടും ഞാൻ ചത്തില്ലെങ്കിൽ ആർക്കും ഉപദ്രവമാവാത്ത എന്തെങ്കിലും വഴി ഞാൻ കണ്ടുപിടിക്കും. അച്ഛൻ്റെ തൊണ്ടയിടറി. ചോറെല്ലാം തണുത്തുപോയി അമ്മേ, വാതിൽപ്പടിയിൽ വന്നു നിന്ന് മകൾ പതുക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ കസേരയിൽ എഴുന്നേറ്റിരുന്ന് അച്ഛൻ പറഞ്ഞു, ഈ ശാഠ്യം അവസാനിപ്പിച്ച് നിങ്ങൾ വാതിലടച്ച് കിടക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ. അച്ഛൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അഴിഞ്ഞുപോയ മുണ്ട് നേരെ ഉടുത്തു.
പറയുന്നത് കേൾക്കുന്നതാണ് നിങ്ങൾക്കും നല്ലത്. അല്ലെങ്കിൽ ഈ മഴയത്ത് തന്നെ ഞാൻ ഇറങ്ങി നടക്കും. പട്ടിണി കിടന്ന് ഞാൻ ഈ തണുപ്പിൽ പുറത്ത് കിടക്കുന്നതും നിങ്ങൾക്കിഷ്ടമല്ലേ? നിരത്തിൽ കിടന്ന് പട്ടിയെപ്പോലെ ചാകുന്നത് കാണാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വാതിലിൽ പരുപരുത്ത ശബ്ദത്തോടെ വാതിലടഞ്ഞു. ഇരുട്ടിൽ മഴയും കാറ്റും ഏറ്റുകിടക്കുന്ന ആ കസേരയിൽ ചാഞ്ഞു കിടന്നു അച്ഛൻ. അച്ഛൻ കീശ പരതി നോക്കി. ചുരുട്ട് കഴിഞ്ഞു പോയിരുന്നു. കസാരയ്ക്ക് ചുറ്റും ചിതറിക്കിടക്കുന്ന തുണ്ടുകളിൽ നിന്ന് ഒരെണ്ണം കുനിഞ്ഞെടുത്ത് പ്രയാസപ്പെട്ടുകൊണ്ട് അച്ഛൻ കൊളുത്തി ആഞ്ഞാഞ്ഞു വലിച്ചു. പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യത്തിൻ്റെ സഹജമായ പ്രയാസങ്ങൾ വിളിച്ചോതുന്ന ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.